പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് കനത്ത തിരിച്ചടി. ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട നടപടി സുപ്രീംകോടതി റദ്ദാക്കി. April 9 അവിശ്വാസ പ്രമേയം വോട്ടിനിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഉത്തമൻ. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്യാം, സ്പീക്കർ ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തിരുന്നു ഇമ്രാൻഖാന്, പക്ഷേ കോടതി ആ സഹായം പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല കനത്ത തിരിച്ചടിയാണ് കോടതി ആ വിഷയത്തിൽ സ്വീകരിച്ച് നൽകിയിരിക്കുന്നത്. ഇങ്ങനൊരു നിലപാട് ഇമ്രാൻഖാൻ അടക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതല്ലേ വാസ്തവം? സ്വാഭാവികമായും ഇത്തരം ഒരു വിധി ആ കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഇമ്രാൻഖാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ആ കോടതി ഇത്തരം ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം നിയമസഭയിൽ അത്തരത്തിൽ പിരിച്ചുവിടാൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് അനുമതി ഇല്ല എന്ന് ആ കോടതി വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഇനി അവിശ്വാസ പ്രമേയം നേരിടുക എന്നത് തന്നെയാണ് ഇമ്രാന് മുന്നിലുള്ള ഏക പോൺവഴി. അങ്ങനെയാണെങ്കിൽ പോലും ഇമ്രാൻഖാൻ അത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പ്രമേയം വോട്ടിടാനായിട്ട് നീങ്ങുകയാണ് എങ്കിൽ സ്വാഭാവികമായും ആ സർക്കാർ താഴെ പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇമ്രാൻഖാന് ആ രീതിയിലുള്ള ഒരു അംഗസംഖ്യയില്ല. പ്രതിപക്ഷത്തേക്ക് കൂടുതൽ ആളുകൾ ഇമ്രാൻഖാൻ്റെ മുന്നണിയിൽ നിന്ന് തന്നെ കൂടുതൽ പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ പ്രതിപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം 9 അതായത് ശനിയാഴ്ച രാവിലെ 10:30 അവിശ്വാസ പ്രമേയം വോട്ടിനിടണം എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പരാജിതനാകുന്ന ഒരു പ്രധാനമന്ത്രി എന്ന തരത്തിലേക്ക് ഇമ്രാൻഖാൻ മാറുക. ഒരു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രിയും ഇതുവരെയും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇമ്രാൻ സർക്കാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ തകർക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള അവർ രംഗത്തെത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം കോടതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇത്തരത്തിൽ ഒരു അനുമതി അത്തരത്തിൽ ഒരു അനുമതിയിലേക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ മാസം 9 ഇമ്രാൻഖാൻ അവിശ്വാസം നേരിടേണ്ടി ഇരിക്കുന്നു. ശ്രീജ, അതായത് മറ്റന്നാൾ ഇമ്രാൻഖാൻ്റെ വിധി നിർണ്ണയിക്കപ്പെടും. ഡെപ്യൂട്ടി സ്പീക്കറുടെ സഹായമൊന്നും ഇമ്രാനെ പിന്തുണയ്ക്കുന്നില്ല. കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ കർശനമായൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ദേശീയ അസംബ്ലി പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്.